പല രൂപത്തിലും ഭാവത്തിലും പേരിലും വേഷത്തിലും ഒക്കെ ആൾമാറാട്ടം നടത്തി കേസുകൾ തെളിയിക്കുന്ന വിദഗ്ധനെന്നൊക്കെ സ്വയം പുകഴ്ത്തി കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആ രാവണ വർഗീസ് എന്ന എംബോക്കിയെ മരുമകനിരുന്ന സ്ഥാനത്ത് പ്രദർശിച്ചപ്പോ രാമമേനോന് സമാധാനമായെങ്കിലേ തെറ്റി. വായടപ്പിക്കാനും സ്ഥലം മാറ്റി പണിഷ്മെന്റ് തരാനും ഒക്കെ നിന്നാലേ ആറ്റുനോട്ടുണ്ടായ മകളങ്ങ് കുടുംബത്ത് വന്ന് കെട്ടിയാനില്ല നിൽക്കും. കാണോ പ്രകാശ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നെ അധികാരത്തിന്റെ ഹുങ്കിൽ എന്നോട് സംസാരിച്ചാണല്ലോ, അറിയാമല്ലോ. കുടുംബക്കാരിയാണ്. സോറി സാർ, അമ്മായിച്ചിന് മരുമകൾക്ക് കുടുംബത്ത് മതി. ഇത് ഒഫീഷ്യൽ മീറ്റിംഗാ. അത് തീരുമാനിക്കാം. നീ അറിയാം, നീ നേരത്തെ പറഞ്ഞില്ലേ രൂപവും വേഷവും മാറി കള്ളക്കഥകൾ പറഞ്ഞു നടക്കുന്ന ഒരു അരവട്ട നമ്പോക്കിയെ കുറിച്ച്. ആ രാവണൻ ഞാൻ തന്നെയാ, വർഗീസ് ആന്റണി, IPS. വർഗീസ് പ്ലീസ്. വേണ്ട സാറേ, മരുമോല ഞാൻ മരിക്കൊള്ളാം. രാജ്യം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു അംഗമായിട്ട് സംസ്ഥാനത്തിന്റെ കുടിവെള്ളം വൈദ്യുതിയും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മറച്ചുവെച്ച് ആ പണം ആരുമറിയാതെ സ്വന്തം കീശയിൽ വാങ്ങിവെച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ചെരുപ്പ് പോലും ധരിക്കാതെ ആദർശധീരനായിട്ട് ചമഞ്ഞു നടക്കുന്ന നിന്റെ അച്ഛന്റെ ബലം കണ്ടിട്ടാണ് ഈ കളിയങ്ക് ആ കളിയങ്ങ് മാറ്റിവെച്ചാരെ. അല്ലെങ്കിൽ അനുമതി കേസിലെ സ്വന്തം അച്ഛനെ ഈ പൊന്നുമോൻ തന്നെ വിലങ്ങു വെക്കേണ്ടി വരും. പിന്നെ ഈ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കുന്നുള്ള ഭീഷണി നിന്നെ പോലെ ഈ പദവിയിലിരിക്കുന്ന ആണുങ്ങൾക്ക് ചേർന്നതല്ല. നിന്റെ മൂക്കിന് താഴുള്ള മീശ മൂക്കൊലിപ്പ് തടയാനുള്ളതല്ല. ആണായിട്ട് ജീവിക്കാൻ പഠിക്കി. പ്രായവും പദവിയും നോക്കി പെരുമാറാൻ പഠിക്കണം. അതായിരിക്കണം ഒരു പോലീസുകാരന്റെ പാരമ്പര്യം. പിന്നെ വന്നവനെ വന്നതുപോലെ തിരിച്ചുവിടാനുള്ള വ്യാമോഹം വേണ്ട. കാരണം ഈ രാവണനെ പ്രസവിച്ച ഉടനെ ലങ്കയിൽനിന്ന് കേരളത്തിലേക്ക് കൊറിയർ അയച്ചോ എന്നല്ല, ഞാൻ ഇവിടെ ഈ മണ്ണിൽ ജനിച്ച് ഉപ്പും ചോറും നിന്ന് വളർന്നവനാ. ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. നീ ഉണ്ടാവണട്ടോ. സോറി സാർ.